പെരുമഴിക്കൊപ്പം മുത്തപ്പൻമല ഇടിഞ്ഞിറങ്ങി 59 പേരുടെ ജീവനെടുത്ത കവളപ്പാറ ദുരന്തത്തിന് ഒരാണ്ട് തികയാറാകുകയാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് നാടിനെ തുടച്ചു മാറ്റപ്പെട്ട കഥയാണ് കവളപ്പാറയുടേത്. എല്ലാം നഷ്ടപ്പെട്ട് സമ്പാദ്യം മുഴുവൻ കൺമുന്നിൽ ഒലിച്ചു പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ വിധിക്കപ്പെട്ടവരാണവർ. 100 ഏക്കറിലധികം വരുന്ന പ്രദേശത്തേക്കാണ് കവളപ്പാറയിലെ മുത്തപ്പൻമല ഇടിഞ്ഞു താഴ്ന്നത്. പിന്നെയെല്ലാം മണ്ണിനടിയിലായി. ഒപ്പം കുറേയേറെ മനുഷ്യരുടെ ജീവനുകളും അവരുടെ സ്വപ്നങ്ങളും. ദുരന്തത്തെ അതിജീവിച്ചവർക്ക് ഉള്ളിൽ മായാതെയുണ്ട് ആ രാത്രി ഇന്നും. 2 മിനിറ്റിനുള്ളിൽ വൻ ശബ്ദത്തോടെ മല നെടുകെ പിളർന്നു. നേരം പുലർന്നപ്പോഴാണ് 50 ഏക്കർ ഭൂമി ഒന്നടങ്കം ഒലിച്ചിറങ്ങിയത് അറിഞ്ഞത്. 19 കുടുംബത്തിലുള്ള 59 പേർ മരിച്ചു. 18 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ 48 മൃതദേഹം കണ്ടെടുത്തു. 14 മൃതദേഹങ്ങൾ കിട്ടിയില്ല. കഴിഞ്ഞ ഓഗസ്റ്റ് 8 രാത്രി 7:50 ദുരന്തമുണ്ടായത്. എന്നാൽ അടുത്ത ദിവസം 10 മണിയോടു കൂടെയാണ് ആ ദുരന്ത വാർത്ത പുറം ലോകം അറിഞ്ഞത്. എന്നാൽ അന്നുണ്ടായ സമാന സാഹചര്യമാണ് ഇന്നും ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി നിലമ്പൂരിൽ കനത്ത മഴ തുടരുകയാണ്. ചാലിയാറിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് നിലമ്പൂർ പട്ടണത്തിൽ വെള്ളം പൊങ്ങി. ഇതോടെ ഗൂഡല്ലൂരിലേക്കുള്ള സംസ്ഥാന പാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ നിലവിൽ നഗരത്തിൽ നിന്ന് വെള്ളം ഇറങ്ങിയതോടെ തുടർന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കവളപ്പാറയെ അനുസ്മരിപ്പിച്ചാണ് ഇപ്പോൾ മൂന്നാറിലെ രാജമലയിൽ വൻ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് ഉറക്കത്തിനിടെ പുലർച്ചെ 2 മണിയോടെയാണ് രാജമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. 5 ലയങ്ങളാണ് അപ്പാടെ മണ്ണിനടിയിൽ ആണ്ടത് എന്നാണ് വിവരം. 80-ൽ അധികം പേരാണ് അവിടെ താമസമുണ്ടായിരുന്നത്. ഉറക്കത്തിനിടയിലെ അപകടം ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. രാത്രിയിൽ ഉരുൾപൊട്ടിയതോടെ മിക്കവരും മണ്ണിനടിയിൽ കുടുങ്ങിയതായാണ് സംശയം. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.